ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂയിലേക്ക് സ്വാഗതം. സുസ്മിത എഴുതുന്നത് പോലെ രോഹിതിന് എഴുതിയ ലവ് ലെറ്റർ ഒരു റോക്കറ്റാക്കി ശാലിനി ഫാമയുടെ അരികിലേക്ക് വിടുകയാണ്. തൊട്ടരികിൽ കാറ് കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് രോഹിത്. മട്ടുപ്പാവിൽ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് സുസ്മിത. ഫാമയുടെ മുന്നിലേക്ക് റോക്കറ്റ് വീഴുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി വിഷ്ണു പറയുന്നു, ദേ വീണു വീണു വീണു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫാമ ആ റോക്കറ്റിലേക്ക് നോക്കിയിട്ട് മുകളിലിരിക്കുന്ന സുസ്മിതയെ നോക്കുന്നു. ജനലിന്റെ അരികിൽ നിൽക്കുന്ന വിഷ്ണു ശാലിനിയും മറങ്ങി നിൽക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ കാറ് കഴുകുകയാണ് രോഹിത്. ഫാമ അത് എടുത്തു നോക്കി വായിക്കുകയാണ്. എന്റെ രോഹിത് ഏട്ടന് അങ്ങനെ വിളിക്കാനുള്ള അവകാശം എനിക്കുണ്ടോന്നറിയില്ല, പക്ഷേ മനസ്സിലെ ആരാധനയും സ്നേഹവും കാരണം അങ്ങനെ വിളിക്കാനേ എനിക്ക് പറ്റൂ. അത്ര ഉയരത്തിലാ ഞാൻ രോഹിത് ഏട്ടനെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രോഹിത് ഏട്ടനെ ഡ്രൈവറുടെ വേഷത്തിൽ കാണുമ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം പൊള്ളി പിടയുന്നുണ്ടെന്നറിയാമോ? ഈ ജോലിയൊന്നും ചെയ്യേണ്ട ആളല്ല രോഹിത് ഏട്ടൻ. രോഹിത് ഏട്ടനെ സ്നേഹിച്ച് വഞ്ചിച്ച പെൺകുട്ടി ഒരു പമ്പര വിട്ടി തന്നെ എത്ര ജന്മം തപസ് ചെയ്താലാ രോഹിത് ഏട്ടനെ പോലെ ഒരു ഭർത്താവിനെ ഒരു പെണ്ണിന് ലഭിക്കുക? രോഹിത് ഏട്ടനെ വഞ്ചിച്ചതിന് അവൾക്ക് ഉറപ്പായും ദൈവം ശിക്ഷ കൊടുക്കും. ആ വഞ്ചകയെ മറന്നേക്ക് രോഹിത് ഏട്ടാ. രോഹിത് ഏട്ടനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, രോഹിത് ഏട്ടന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി ദാ ഏട്ടന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. ഭാമ മനസ്സിൽ പറയുന്നു, സുസ്മിതയ്ക്ക് രോഹിതിനോട് പ്രേമമാണോ? അങ്ങനെ ഭാമ വീണ്ടും ആ കത്ത് വായിക്കുകയാണ്. രോഹിത് ഏട്ടൻ ഉറപ്പായും ഇതിന് മറുപടി തരണം. എന്നെ നിരാശപ്പെടുത്തുന്ന ഒരു മറുപടി ആകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തകർന്നു പോകും. സുസ്മിതയെ നോക്കിക്കൊണ്ട് ഭാമ മനസ്സിൽ പറയുന്നു, ഓ കാര്യങ്ങൾ അത്ര വരെ എത്തിയോ? ഈ സമയം സുസ്മിത ഭാമയെ നോക്കുകയാണ്. ഭാമ പുഞ്ചിരിക്കുമ്പോൾ സുസ്മിതയും പുഞ്ചിരിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. സുസ്മിത മനസ്സിൽ പറയുന്നു, ഈ തള്ള എന്തിനാ എന്നെ പല്ലിളിച്ച് കാണിക്കുന്നത്? ഭാമ മനസ്സിൽ പറയുകയാണ്, കത്ത് എന്റെ കയ്യിലാ കിട്ടിയെന്നറിഞ്ഞിട്ടും അവൾക്കൊരു കൂസലും ഇല്ലല്ലോ. അത്രയ്ക്ക് അസ്ഥി പിടിച്ച പ്രേമമാ? ആ നോക്കാം. അങ്ങനെ ഭാമ അകത്തേക്ക് പോകുകയാണ്. വിഷ്ണു പതിയെ ശാലിനിയോട് ചോദിക്കുന്നു, അതെ ക്ലൈമാക്സ് എന്താകും? വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ശാലിനി അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് കത്തും നോക്കിക്കൊണ്ട് ഹോളിലിരിക്കുകയാണ് ഭാമ. ഭാമാന്റെ നിന്ന് വിളിച്ച് സുസ്മിത അവിടേക്ക് വരുമ്പോൾ കത്ത് മറച്ചു വെച്ച് സുസ്മിതയെ നോക്കി പുഞ്ചിരിക്കുകയാണ് ഭാമ. അപ്പോൾ സുസ്മിത പറയുന്നു, ആന്റിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ എന്ന് ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അതാ രോഹിതിനെ പറ്റിയാ. അയാളെ ഇവിടെ ഡ്രൈവറായിട്ട് നിർത്തണ്ട ആന്റി. ഇത് മറിഞ്ഞെന്ന് ശ്രദ്ധിക്കുകയാണ് ശാലിനി. ഭാമ ഓർക്കുന്നു കത്തിലെ വാക്കുകൾ. രോഹിത് ഏട്ടനെ ഡ്രൈവറുടെ വേഷത്തിൽ കാണുമ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം പൊള്ളി പിടയുന്നുണ്ടെന്നറിയാമോ? സുസ്മിത മനസ്സിൽ പറയുന്നു, ആ ശല്യത്തെ ഒഴിവാക്കാൻ ഇനി ഇതേ ഉള്ളൊരു വഴി. ഭാമ ചോദിക്കുന്നു, അതെന്താ? നിനക്ക് അവനെ ഇഷ്ടമല്ലേ? അപ്പോൾ സുസ്മിത പറയുകയാണ്, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ? അങ്ങനെ സുസ്മിത മനസ്സിൽ പറയുന്നു, കുഴഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിട്ടാ പറഞ്ഞുവിടുന്നേന്നറിഞ്ഞാൽ അവൻ ആ ഓഡിയോ ക്ലിപ്പ് ഭാമാന്റെ കേൾപ്പിക്കും. ഭാമ ചോദിക്കുന്നു, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ? ഉടനെ സുസ്മിത പറയുകയാണ്, ഇഷ്ടമൊക്കെ തന്നെയാ. അങ്ങനെ സുസ്മിത ടെൻഷനോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ഭാമ പറയുന്നു, പറ കേൾക്കട്ടെ. കാരണം ഞാൻ പറയട്ടെ, അവനെ ഡ്രൈവറായിട്ട് കാണാൻ നിനക്ക് ഇഷ്ടമല്ല, അതല്ലേ? അതെന്ന് സുസ്മിത പറയുമ്പോൾ ഭാമ പറയുകയാണ്, ദേ മോളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രോഹിത്തിന് അവന്റെ കഴിവിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ അനുസരിച്ച് ഒരു നല്ല ജോലി തന്നെയാ കൊടുക്കേണ്ടത്. സുസ്മിത മനസ്സിൽ പറയുകയാണ്, ഇവരെന്നെ എന്തുകൊണ്ടാ മനസ്സിലാക്കിയെന്നാ? ഭാമ പറയുകയാണ്, നമ്മുടെ കമ്പനികളിലൊന്നും ഇപ്പൊ ഒഴിവില്ല മോളെ, എന്തെങ്കിലും നല്ലൊരു ജോലി തന്നെ കൊടുക്കുക അവന്. ഇത് കേട്ട് ചിരിയടക്കി പിടിച്ചു നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയും. സുസ്മിത മനസ്സിൽ പറയുന്നു, അവൻ എന്ത് ചക്ക വേണമെങ്കിലും കൊടുക്ക്, തൽക്കാലം ഇവിടുന്ന് ഒന്ന് പറഞ്ഞുവിട്. ഭാമ പറയുന്നു, അതുവരെ ഇവിടെ ഡ്രൈവറായിട്ട് അവൻ നിൽക്കട്ടെ, തൽക്കാലം അവനൊരു വരുമാനം. ദേ മോൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട, ഡ്രൈവർ ജോലി ചെയ്യുന്നേ ഉള്ളൂ. അവന് ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ ഞാൻ കണക്കാക്കുന്നത്, അതിനൊത്ത ശമ്പളവും കൊടുക്കും. ഇത് കേട്ട് ഭാമയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മിത മനസ്സിൽ പറയുകയാണ്, ഇവർക്കെന്താ വട്ടായോ? പുഞ്ചിരിച്ചുകൊണ്ട് ഭാമ ചോദിക്കുന്നു, അവൻ ഇനിയൊരു കുടുംബമൊക്കെ വേണ്ടതല്ലേ? അല്ലേ? ചിരിച്ചുകൊണ്ട് സുസ്മിത പറയുന്നു, അതെ അതെ. അപ്പോൾ ഭാമ പറയുകയാണ്, അവനെ ചതിച്ച പെണ്ണിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആ സുസ്മിത ഒരു വൃത്തികെട്ടവള് തന്നെയാ അല്ലേ മോളെ? അവൻ ഇനി ആ വഞ്ചകയെ കണ്ടുപിടിച്ച് അവളുടെ കൂടെ താമസിക്കണോ? മോളുടെ അഭിപ്രായം എന്താ? സുസ്മിത പറയുന്നു, തന്നെ ചതിച്ച പെണ്ണിന്റെ കൂടെ രോഹിത് ജീവിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. ചിരിച്ചുകൊണ്ട് ഭാമ പറയുകയാണ്, മോൾ അതേ പറയൂന്ന് എനിക്കറിയാം. അവൻ വേറൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ജീവിക്കട്ടെ അല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മിത മനസ്സിൽ പറയുകയാണ്, അവൻ ആരെങ്കിലും കെട്ടുകയോ കെട്ടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടതളെ, എനിക്ക് എന്ത് മാങ്ങയാ? എന്താ മോളുടെ അഭിപ്രായം എന്ന ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അതെ 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 ആന്റി. ഭാമ ചോദിക്കുന്നു, മോക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ആന്റി എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുസ്മിതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാമ പറയുകയാണ്, മോൾക്ക് ഒന്നിനെ പറ്റിയും ആശങ്ക വേണ്ട, മോളുടെ മനസ്സ് കണ്ട് എല്ലാ കാര്യങ്ങളും ആന്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് മോളി സംശയത്തോടുകൂടി സുസ്മിത പുറത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാമ. വിഷ്ണുവും ശാലിനിയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ഭാമ പതിയെ ആ പ്രണയലേഖനം എടുത്തു നോക്കുകയാണ്. തുടർന്ന് ഉമ്മറത്തേക്ക് വന്ന സുസ്മിതയെ ശ്രദ്ധിക്കുകയാണ് രോഹിത്. ദേഷ്യത്തോടുകൂടി സുസ്മിത രോഹിതിനെ നോക്കുന്നു. ഇത് മട്ടുപ്പാവിൽ നിന്ന് കാണുകയാണ് വിഷ്ണു ശാലിനി.
പറയുകയും തുടർന്ന് ചിരിച്ചുകൊണ്ട് ഭാമ മനസ്സിൽ പറയുകയാണ്, പാവം, മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവൾക്ക് ധൈര്യമില്ല. ഷേ, ഇവൾക്ക് കുറച്ചുകൂടി ധൈര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പ്രേമത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാ. ഈ സമയം രോഹിതിനെ ശ്രദ്ധിക്കുന്ന ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്, ആരാ താഴെ ആരോ വന്നിട്ടുണ്ടല്ലോ. അവന്റെ മുഖം കണ്ടിട്ട് സുസ്മിതയാകാനാ സാധ്യത. ദേഷ്യത്തോടുകൂടി തന്നെ നോക്കുന്ന സുസ്മിതയോട് രോഹിത് ചോദിക്കുന്നു, എന്താ? ഉടനെ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുകയാണ് സുസ്മിത. പെട്ടെന്ന് തന്നെ നോക്കുന്ന വിഷ്ണുവിനെയും ശാലിനിയും കണ്ട് രോഹിത് ചോദിക്കുന്നു, എന്താ? ശാലിനിയുടെ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു, വെറുതെ ഇങ്ങനെ. അതിനുശേഷം കാണിക്കുന്നത് പതിയെ കാറിന്റെ അരികിലേക്ക് വന്ന രാജീവ് ഓർക്കുകയാണ് ശാരികയുടെ വാക്കുകൾ. ഈ കണ്ണീര് കണ്ട് മയങ്ങല്ലേ സാറേ, ഇതൊക്കെ ഇവരുടെ അടവാ. കൊച്ചുകുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തില് വിഷം ചേർക്കാൻ മടിക്കാത്ത സ്ത്രീയാ. ഇവർക്ക് കൊടുക്കാനുള്ള ബാധ്യത എന്താന്ന് വെച്ചാൽ സാർ അത് തീർക്ക്. എന്നിട്ട് അന്തസ്സായിട്ട് ഒരാണിനെ പോലെ വന്നെന്നെ വിളിക്ക്, ഞാൻ വരാം. അതെന്തായാലും അത്രയും നാള് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രാജീവ്. അതിനുശേഷം കാണിക്കുന്നത് റോഡ് പണിക്ക് ഇറങ്ങുകയാണ് ശാന്തയും രാജിയും. പ്രായമുള്ള ഒരമ്മ പണിക്ക് വരുന്നത് കണ്ട് രാജി ചോദിക്കുന്നു, മണിയമ്മേ നിങ്ങളും ഉണ്ടോ? അപ്പോൾ മണിയമ്മ പറയുകയാണ്, കാല് വയ്യാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റുമോ കൊച്ചേ? അടുപ്പ് പുകയുണ്ടേ? എന്ത് പറ്റിയതാ കാലിനെന്ന് ശാന്ത ചോദിക്കുമ്പോൾ രാജി പറയുകയാണ്, കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള പൊതുകുളം വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതാ. കാലങ്ങളായി നോട്ടമില്ലാതെ കിടക്കുന്നതല്ലേ. ചേറിനകത്ത് നിന്ന് കാലിലൊരു കുപ്പിച്ചില് തറച്ചു കയറി, ചോര കുറെ പോയി. മണിയമ്മ പറയുന്നു, ചോരയല്ലേ പോയുള്ളൂ, ആ കാടിന്റെയും പടലിന്റെയും ഇടയിന്ന് വല്ല പാമ്പും കടിക്കാതിരുന്നത് ഭാഗ്യം. കടിച്ചാൽ തന്നെ ആർക്ക് പോയി? തൊഴിലുറപ്പുകാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. രാജി ചോദിക്കുന്നു, വേദന കുറവുണ്ടോ മണിയമ്മേ? അപ്പോൾ മണിയമ്മ പറയുകയാണ്, വേദനയൊക്കെ അവിടെ കിടക്കും. അവര് പറയുന്ന ചികിത്സയൊക്കെ ചെയ്താൽ ഓരോ ദിവസവും കിട്ടുന്ന കാശ് മരുന്നുകടയിൽ കൊടുക്കാനേ തീരുകയുള്ളൂ. ഈ പെങ്കൊച്ചും തൊഴിലുറപ്പിനിറങ്ങിയതാ? അതേ മണിയമ്മയെന്ന് രാജി പറയുമ്പോൾ മണിയമ്മ ശാന്തയോട് പറയുകയാണ്, കൊച്ചേ പോകുന്നത് തൊഴിലുറപ്പിനാ. കൂലിപ്പണിയേക്കാൾ കഷ്ടം. കൂലിപ്പണിക്കാണേൽ ജോലി തരുന്ന ആൾക്കെങ്കിലും ഒരു കരുണ കാണും. നമുക്കൊരു അപകടം പറ്റിയാൽ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും. ഇതിപ്പോ ആർക്കാ ഉത്തരവാദിത്വം? ശാന്ത പറയുന്നു, ആവശ്യം വന്നാൽ എന്ത് ചെയ്യാനാ മണിയമ്മേ? മണിയമ്മ പറയുകയാണ്, അതും ശരിയാ. തൊഴിലുറപ്പുകാര് ഒരു പണിയും ചെയ്യാതെ കാട്ടുകൊണ്ടിരുന്നിട്ട് കൂലി വാങ്ങുന്നെന്നാ എല്ലാവരുടെയും പരിഹാസം. എന്തോ ചെയ്യാനാ? ഉള്ള ജോലിയെല്ലാം തടിമിടുക്കുള്ളവർക്കാ. കുറഞ്ഞ കൂലിയുള്ള ജോലി വല്ലതും ഉണ്ടെങ്കിൽ അത് ബംഗാളികൾക്കും. ജോലി എടുത്ത് ചണ്ടിയായ ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ട് പോകും? ആവുന്നതുപോലെ നടുവെടുത്ത് പണി ചെയ്താലും പരിഹാസം ബാക്കി. ഈ സമയം ആവടി വരുന്ന ശാരദാമ്മ വിഷമത്തോടുകൂടി ശാന്തയെ രാജീന്ന് വിളിച്ച് കയ്യിൽ പിടിക്കുകയാണ്. എന്താ ശാരദാമ്മയെന്ന് രാജി ചോദിക്കുമ്പോൾ തൊഴിലുറപ്പുകാർക്ക് പോകാനുള്ള വണ്ടി അവിടേക്ക് വരികയാണ്. അവർ ആ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് ശാരദ പറയുന്നു, എടി നിൽക്ക്. എന്തിനാ ശാരദാമ്മയെന്ന് ശാന്ത ചോദിക്കുമ്പോൾ ശാരദ പറയുകയാണ്, നിങ്ങളൊന്ന് നിൽക്ക്, എനിക്ക് സംസാരിക്കാനുണ്ട്. ശാന്ത പറയുന്നു, സമയമല്ല ശാരദാമ്മേ, ഇവര് പോകുന്ന കൂട്ടത്തിൽ പോയില്ലെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റത്തില്ല ശാരദാമ്മേ, അതുകൊണ്ടാ ഇപ്പൊ കുടുംബം കഴിയുന്നത്. ശാരദ പറയുന്നു, ശാന്തേ ഞാൻ ഹോട്ടലിൽ തുറന്നു വെച്ചിരിക്കുക, എനിക്കാരാ ഒരു സഹായത്തിന്? ശാന്ത പറയുന്നു, ശാരദാമ്മ ഞങ്ങളോടുള്ള ബാധ്യതയൊക്കെ തീർത്തതല്ലേ, ഇനി എന്തിനാ ഞങ്ങളെ വിളിക്കുന്നത്? ശാരദ പറയുന്നു, ശാന്തേ അത് അപ്പോഴത്തെ സാഹചര്യത്തില്. ഇത് കേട്ട് ശാന്ത പറയുകയാണ്, ഇനി അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും, അപ്പോഴും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നീ കേറി രാജി. അങ്ങനെ രാജിയും കൂട്ടി വണ്ടിയിലേക്ക് കയറുകയാണ് ശാന്ത. അവർ പോകുന്നത് കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശാരദ. മുന്നോട്ട് നടക്കുന്ന ശാരദയെ ഓർക്കുകയാണ് ശാന്തയും രാജിയും തനിക്ക് ചെയ്ത സഹായങ്ങളൊക്കെ. തുടർന്ന് രാജി ഡ്രൈവറിനോട് പറയുന്നു, വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. എന്താ പ്രശ്നമെന്ന് ചോദിച്ച് വണ്ടി നിർത്തി ഡ്രൈവർ അവരുടെ അരികിലേക്ക് വരുമ്പോൾ ശാന്തയുടെ കയ്യും പിടിച്ചെഴുന്നേറ്റിട്ട് രാജി പറയുന്നു, ഞങ്ങൾക്ക് പോണം, ഇയാളൊന്ന് തുറന്നേ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ടെന്ന് പറഞ്ഞ് ഡ്രൈവർ തുറന്നു കൊടുക്കുകയാണ്. രാജിയും ശാന്തയും ഇറങ്ങിപ്പോകുമ്പോൾ മണിയമ്മ പറയുന്നു, കാര്യം എന്താന്ന് ചോദിച്ചാല് ഇവര് ശാരദാമ്മയുടെ കടയിലെ ജോലിക്കാരാ. ശാരദാമ്മയ്ക്ക് ഇവര് മക്കളെ പോലെയാ. തുടർന്ന് കണ്ണു നിറഞ്ഞ സന്തോഷത്തോടുകൂടി ശാരദയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് രാജിയും ശാന്തയും. ശാന്തയെ രാജി എന്ന് വിളിച്ച് കണ്ണു നിറഞ്ഞ സന്തോഷത്തോടുകൂടി അവരെ കെട്ടിപ്പിടിക്കുകയാണ് ശാരദ. ശേഷം ശാരദ പറയുന്നു, എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. അമ്മമാര് ചിലപ്പോൾ വഴക്കു പറഞ്ഞെന്നും ശാസിച്ചെന്നും ഒക്കെ ഇരിക്കും എന്ന് കരുതി പിണങ്ങിപ്പോകുകയാ വേണ്ടത്. ദേ നല്ല തല്ലിന്റെ കുറവുണ്ട് രണ്ടിനും. അങ്ങനെ സന്തോഷത്തോടുകൂടി അവരെ കെട്ടിപ്പിടിക്കുകയാണ് ശാരദ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് വന്ന വസുമതി മുറ്റത്ത് നിൽക്കുന്ന പിള്ളച്ചേട്ടനോട് ചോദിക്കുന്നു, എന്താ പിള്ളെ സുഖം തന്നെയല്ലേ? ദാ ഇത് വെച്ചോ, പിടിക്ക്. അങ്ങനെ അർജുന്റെയും റോഷനയുടെയും വെഡിങ് കാർഡ് പിള്ളച്ചേട്ടന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വസുമതി. ശേഷം വസുമതി പറയുന്നു, കുടുംബമായിട്ട് തന്നെ വരണം കേട്ടോ. പിള്ളച്ചേട്ടൻ ടെൻഷനോടുകൂടി അത് എടുത്തു നോക്കുമ്പോൾ അകത്തേക്ക് പോകുകയാണ് വസുമതി. തുടർന്ന് ഫോണിൽ നോക്കിയ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് ഭാമയും സുസ്മിതയും. വസുമതി അവിടേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് ശാലിനി അവരെ ശ്രദ്ധിക്കുന്നു. വസുമതി പറയുന്നു, നമസ്കാരം. നീയൊന്ന് ഭാമ ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, അതെ സത്യഭാമേ ഞാൻ തന്നെയാ. ഈ സമയം രാഘവനും അവിടേക്ക് വരികയാണ്. ഭാമ ചോദിക്കുന്നു, നിനക്കെന്താ ഇവിടെ കാര്യം? വസുമതി പറയുകയാണ്, അതിഥികൾ വരുമ്പോൾ ഇങ്ങനെയാണോ സത്യഭാമയെ സ്വീകരിക്കുന്നത്?
ഇരിക്കേണ്ടത്? ആണോ രാഘവേട്ട? വസുമതി ഇങ്ങോട്ട് ഇരിക്കാമെന്ന് രാഘവൻ പറയുമ്പോൾ വസുമതി പറയുകയാണ്, കണ്ടില്ലേ അത് അന്തസ് തറവാടിത്തം. അങ്ങനെ വസുമതി അവിടേക്ക് ഇരിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയുടെ അരികിലേക്ക് വരികയാണ്. കുറച്ചപ്പുറത്തായി പൊന്നിയും വന്നു നിൽക്കുന്നു. വസുമതി പറയുന്നു, ശത്രുക്കളോട് പോലും ഇങ്ങനെ വേണം പെരുമാറാൻ. പൊന്നി, എനിക്കൊരു ചായ എടുക്കുമോ? ഇത് കേട്ട് പൊന്നി ഭാമയെ നോക്കുമ്പോൾ രാഘവൻ പറയുകയാണ്, പൊന്നി പോയി ചായ എട്. വസുമതി പറയുന്നു, ഏലക്ക ഒക്കെ ഇട്ട് നല്ല ഞെരുപ്പനായിട്ട് എടുത്തോണെ. ഇത് കേട്ട് പൊന്നി അകത്തേക്ക് പോകുമ്പോൾ വിഷ്ണുവിനെയും ശാലിനിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് വസുമതി. അവരും ഹാളിലേക്ക് വരുന്നു. ശാലിനി ചോദിക്കുന്നു, എന്താ ആന്റി വിശേഷം? വസുമതി പറയുകയാണ്, വിശേഷമുണ്ട്, പ്രീതിയെ വിളിക്ക്. മുകളിൽ നിന്ന് പ്രീതി വസുമതിയെ നോക്കുകയാണ്. വസുമതിയും പ്രീതിയെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ശർമ്മ ചാനൽ.